वही शिव परम पिता सबके, जो रहते पांच तत्वों के पार, जिसे सब कहते हैं निराकार, जिसे सब कहते हैं निराकार। वो रहते पांच तत्वों के पार, जिसे सब कहते हैं निराकार। वही शिव परम पिता सबके, वही शिव परम पिता सबके, जो रहते पांच तत्वों के पार। ഓം ശാന്തി. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭൂലിദാദിയുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് അവസാന ഭാഗം കേൾക്കാം. സുഭാഷ് ഭായ് തന്നെയാണ് ദാദിയെക്കുറിച്ച് പറയുന്നത്. ഒരു ദിവസം ദാദിമാരെല്ലാവരും ചേർന്നിട്ട് മധുവനിലൊരു കറി ഉണ്ടാക്കിയ സംഭവം പറയണം. മധുവനത്തിൽ ഭോജനം വിളമ്പുന്ന സേവനം ഭൂരി ദാദിജിയുടെ ഉത്തരവാദിത്തത്തിലായിരുന്നു. ഭോജനം തീർന്ന ഉടനെ അടുക്കളയിൽ ഭൂലി ദാദിയുടെ അടുത്ത് എത്തും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞു, ഭക്ഷണം എല്ലാം തീർന്നു. വേഗം ഭൂലി ദാദി എന്നോട് പറഞ്ഞു, ചപ്പാത്തി ഉണ്ടാക്കാൻ അമ്മമാരെ എല്ലാവരെയും വിളിക്കൂ എന്ന് പറഞ്ഞു. ഒപ്പം കടി, കടി പറഞ്ഞാൽ നമ്മൾ മോരുകറി ഉണ്ടാക്കില്ലേ, അതിനെയാണ് അവിടെ കടി എന്ന് പറയണം. അപ്പോൾ കുറച്ച് മോരുകറി ആകുമ്പോൾ വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഭൂലി ദാദിജി തുടങ്ങി. അപ്പോൾ സുഭാഷ് ഭായ് പറയണം, ദാദി മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ എന്നോട് ചോദിച്ച് വാങ്ങി ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുകയായിരുന്നു. കാരണം വിളമ്പുന്നതിൻ്റെ ഇടയിലല്ലേ പെട്ടെന്ന് തീർന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ ദൂരത്ത് നിന്ന് അപ്പോഴേക്ക് സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ദാദിമാരുടെ എല്ലാവരുടെയും ഒരു വലിയ ഗ്രൂപ്പ് ആ സമയത്ത് അടുക്കള ഭാഗത്തൂടെ നടന്നു വരികയായിരുന്നു. പ്രകാശ്മണി ദാദിജി, ഗുൽസാർ ദാദി, ജാൻകി ദാദി, ഇഷു ദാദി, മുന്നി ബെഹൻജി, മോഹിനി ബെഹൻജി, ലച്ചു ദാദി, ദാദിമാരുടെ ആ വലിയ സമൂഹം നേരെ അടുക്കളയിലേക്ക് കയറി വന്നു. അപ്പോൾ ദാദിജി വന്ന് ചോദിച്ചു, ഭൂലി, വളരെ സ്നേഹത്തോടുകൂടി ദാദി അങ്ങനെ വിളിച്ചിരുന്നേ, എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദാദി പറഞ്ഞു, ദാദി ആദ്യം ഉണ്ടാക്കിയ പരിപ്പ് കറിയും ആഹാരമൊക്കെ തീർന്നുപോയി, അപ്പോൾ പെട്ടെന്ന് കടി മോരുകൂട്ടൻ ഉണ്ടാക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ദാദിജി ഉടനെ ദാദി ഇളക്കിക്കൊണ്ടിരുന്ന ആ ചട്ടുകത്തിൻ്റെ ചട്ടിയിലിങ്ങനെ കടുകൊക്കെ വറുക്കുകയായിരുന്നല്ലോ, അപ്പോൾ ചട്ടുകം പെട്ടെന്ന് കയ്യിലേക്ക് വാങ്ങിയിട്ട് ദാദി ചെയ്യാൻ തുടങ്ങി. ദാദി ചെയ്യണ കണ്ടപ്പോൾ
ഓരോ ദാദിമാരെയും പെട്ടെന്ന് ഒരാൾ ഉപ്പെടുത്തിട്ട് വന്നു, ഒരാൾ വെള്ളം എടുക്കാൻ പോയി, അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ഓരോന്ന് ചെയ്തു ഓരോ ദാദിമാരും. അങ്ങനെ എല്ലാ ദാദിമാരും കൂടെ ചേർന്ന് അന്ന് മോരുകറി ഉണ്ടാക്കി. അവരെ ഇളക്കുന്നതും സാധനങ്ങളെല്ലാം അതിലിടുന്നതും ഒക്കെ ഈ ന്യൂസ് പെട്ടെന്ന് മധുവനിൽ, പാണ്ഡവഭവൻ വളരെ ചെറുതല്ലേ, അപ്പോൾ പെട്ടെന്ന് ദാദിമാരെല്ലാവരും അടുക്കളയിലെത്തി എല്ലാവരും ചേർന്ന് ഘടി ഉണ്ടാക്കുകയാണ്. ഈ ന്യൂസ് എല്ലായിടും എത്തി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയവരും കൂടി തിരിച്ചു വന്നു. തിരിച്ചു വന്ന് എല്ലാവരും ഓരോ കിണ്ണത്തിൽ കുറച്ച് കുറച്ച് മോരുകറി വാങ്ങിയിട്ട് കഴിച്ചു. കാരണം ദാദിമാരെല്ലാവരും ചേർന്ന് ഇന്ന് മോരുകൂട്ടാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ ന്യൂസ് എല്ലായിടവും പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഓം ശാന്തി ഭവനിലെ ക്ലാസ്സിലും ദാദിജി ഇക്കാര്യം കേൾപ്പിച്ചു. ഇനി ഭോലി ദാദിയുടെ മറ്റൊരു വിശേഷത സുഭാഷ് ഭായ് പറയുന്ന സമയത്ത്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാൻ ദാദിജിക്ക് കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ഭോജനം താഴെയാണ്, പണ്ടുപോലെ അടുക്കള താഴെയും ഡൈനിങ് മുകളിലുമാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ലിഫ്റ്റിൽ വേണം മുകളിലേക്ക് കൊണ്ടുപോകാൻ. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ സമയത്ത് ലിഫ്റ്റ് കേട് വന്നിരിക്കണം. അപ്പോഴേക്കും സമയം 12 അവിടെ 12 മധുബനിൽ ഭോജനം വിളമ്പാൻ തുടങ്ങണേ. അപ്പോൾ ഞാൻ ഓടിപ്പോയി ദാദിയോട് പറഞ്ഞു, ദാദി ലിഫ്റ്റ് കേടാണ്, എന്ത് ചെയ്യും, ഭക്ഷണം എങ്ങനെ മേലേക്ക്, ഇത്രയും നിറയെ വലിയ വലിയ പാത്രങ്ങളല്ലേ. അപ്പോൾ ദാദിജി എന്നോട് പറഞ്ഞു, ഓടിപ്പോയി ദാദിജിയോട് പറയൂ പറഞ്ഞു. ഞാൻ ചെല്ലുന്ന സമയത്ത് ദാദിജി ഓഫീസിലിരുന്ന് കത്തുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം കേട്ടതും ദാദി ഉടൻ ഇറങ്ങി വന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സഹോദരന്മാരെയും വിളിച്ചു. അരേ ഭായ് ഭായ് വരൂ 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 പറഞ്ഞു. പണ്ടവരെ വരൂ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു ദാദി. ദാദി വിളിച്ചത് എല്ലാവരും ഓടിയെത്തി. ഈ ഭോജനം എല്ലാം എല്ലാവരും ചേർന്ന് മേലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ദാദി പറഞ്ഞതും 25 സഹോദരന്മാർ ഓടിയെത്തി താഴ്ന്ന് ആഹാരം മുകളിലേക്ക് എല്ലാവരും തലച്ചുമടായിട്ട് കൊണ്ടുപോയി. അങ്ങനെ സമയത്ത് ഭക്ഷണം ഡൈനിങ് ഹാളിലെത്തി. ഭോലി ദാദിജി വലിയ ദാദിജിയോട് പറഞ്ഞു, താങ്ക്സ് ദാദി, താങ്ക്സ്. വലിയ ദാദിജി ആ സമയത്ത് ഭോലി ദാദി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആലിംഗനം ചെയ്ത് വളരെയധികം സ്നേഹവും ശക്തിയും പ്രദാനം ചെയ്തു. ആ ദൃശ്യം കണ്ട് ഞങ്ങളെല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ദാദിമാരുടെ സ്നേഹം കണ്ടിട്ട് ഇതുപോലെ ഏത് കാര്യങ്ങളുണ്ടാകുമ്പോഴും ദാദി ആലോചിച്ച് നിൽക്കില്ല എന്താ ഏതാണെന്ന്, ഉടൻ തീരുമാനമെടുക്കും, ഉടൻ വലിയ ദാദി അറിയിക്കും. അതുകൊണ്ടാണ് സമയത്ത് ഭക്ഷണം അവിടെ എത്തിയത്, അല്ലെങ്കിൽ ലിഫ്റ്റ് പോയല്ലോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിച്ചിരുന്നിരുന്നുവെങ്കിൽ സമയത്ത് ഭക്ഷണം മുകളിലെത്തില്ല. എത്ര പേർക്ക് സങ്കല്പം വരും ഡൈനിങ്ങിൽ ഭക്ഷണം എത്തിയില്ലെങ്കിൽ. ഇപ്രകാരം ദാദി എല്ലാ സമയത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയായ സമയത്ത് ശരിയായ നിർണയം ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരില്ലെങ്കിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതേപോലെ പ്രകാശ്മണി ദാദിജിയോട് പോയി പറയാൻ ഞങ്ങൾക്കെല്ലാം പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭോലി ദാദിയോട് പറയും. ഭോലി ദാദിയാണ് പോയി ഞങ്ങൾക്ക് വേണ്ടി വലിയ ദാദിയോട് പറയുക. അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ വലിയ ദാദിയോട് പോയി ലീവ് ചോദിക്കാൻ പേടിയാണ് എല്ലാവർക്കും. കാരണം യജ്ഞത്തിൽ അത്രയും സേവനം ഉണ്ടാവുമല്ലോ, അതിട്ടിട്ട് പോകാൻ ദാദിയോട് എങ്ങനെ ചോദിക്കുക. അപ്പോൾ ഭോലി ദാദിയോട് റെക്കമെൻഡ് ചെയ്യാൻ പറയും. ദാദി പോയി ഞങ്ങൾക്ക് വേണ്ടി വലിയ ദാദിച്ചിയോട് ചോദിച്ച് വീട്ടിൽ പോകാനുള്ള അനുവാദം വാങ്ങിത്തരും. ഇപ്രകാരം ഭോലി ദാദി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങളും വലിയ ദാദിയോട് പറഞ്ഞ് വളരെ വേഗത്തിൽ ചെയ്തു തരുമായിരുന്നു. ഒരിക്കലെ എൻ്റെ ലൗകിക മാതാജി മധുബനിലെത്തി. അന്ന് കാലത്തൊക്കെ അമ്മമാരെല്ലാവരും മധുബനിൽ ആര് വരുന്നു, അമ്മമാരും ഭൈമാരും എല്ലാം വരുമ്പോൾ ചെറുതും വലുതുമായ കിഴിക്കെട്ടുകളിൽ അവരവരുടെ വീടുകളിൽ നിന്ന് കുറേശ്ശെ സാധനം കൊണ്ടുവരും. അങ്ങനെയാണ് മധുബനിലെ ഭണ്ഡാരി നിറഞ്ഞിരുന്നത്. കാരണം ആ സമയത്തൊക്കെ
എല്ലാവർക്കും പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. മധുബൻ സ്റ്റോറിലേക്ക് ഓരോരുത്തർ സാധനം കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ലൗകിക മാതാജി വന്നപ്പോഴും കയ്യിൽ 10-12 കെട്ടുകളുണ്ടായിരുന്നു. ഓരോ കെട്ടിലും ഓരോ സാധനങ്ങൾ, ഒന്നിൽ പരിപ്പ്, ഒന്നിൽ ഗോതമ്പ്, ഒന്നിൽ പഞ്ചസാര, അങ്ങനെ 13 കെട്ടുണ്ടായിരുന്നു കയ്യിൽ. എല്ലാം കൊണ്ടുവന്ന് ഭോലി ദാദിയുടെ അടുത്ത് വെച്ചു. ദാദിജിയുടെ ഓരോന്നിൽ എന്തെന്താണെന്ന് പറഞ്ഞു. ദാദിക്ക് വളരെയധികം സന്തോഷമായി, കാരണം ബാബയുടെ ഭണ്ഡാരിയിലേക്ക് ഇത്രയും സാധനങ്ങൾ എത്തിച്ചുവല്ലോ. അപ്പോൾ ബാബയുടെ ഭണ്ഡാരിയിൽ ഇത്രയും സാധനം കൊണ്ടുവന്ന സമയത്ത് ദാദിയുടെ സന്തോഷം ഇത്രയുമായിരുന്നു. പെട്ടെന്ന് അമ്മയെ അടുത്തിരുത്തി വളരെ സ്നേഹത്തോടുകൂടി ദൃഷ്ടി കൊടുത്തു, സംസാരിച്ചു. അതിനുശേഷം എന്നെയും വിളിച്ചിരുത്തി. ദാദി എൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ ലൗകിക് മാതാജിയോട് പറഞ്ഞു, നോക്കൂ, സുഭാഷ് എൻ്റെ പുത്രനാണ്. ദാദിജി എൻ്റെ ലൗകിക് മാതാജിയോട് പറയാണ്, ഞാനാണ് ഇവനെ വളർത്തിയത്, വലുതാക്കിയത്, ഓൾറൗണ്ടറാക്കി കഴിഞ്ഞു. ഇപ്പോൾ മിടുമിടുക്കനാണ്. അതായത് ഭോലി ദാദിക്ക് ആഗ്രഹം ഇതായിരുന്നു, കാണാൻ എൻ്റെ ലൗകിക മാതാജിക്ക് എന്നോട് മോഹമുണ്ടോ. പക്ഷേ അപ്പോൾ എൻ്റെ ലൗകിക് മാതാജി പറഞ്ഞു, ദാദി, സുഭാഷ് ഭായി ബാബയുടെ കുട്ടിയാണ്, ബാബയുടെ സേവ ചെയ്യും. ഇത്രയും ഈ പുത്രൻ ഞങ്ങളെ ആരെയും ഓർമ്മിക്കാറില്ല ഒരിക്കൽ പോലും. വീടിൻ്റെ കാര്യം ഓർമ്മിക്കുകയോ ഞങ്ങളെ ആരെയും ചോദിക്കുകയോ ചെയ്യാറില്ല. അത്രത്തോളം ബാബയാണ് സുഭാഷ് ഭായിയുടെ ലോകം. അതുകൊണ്ട് ബാബയുടെ വീട്ടിലെ സേവനം തന്നെ അവസാനം വരെ ഈ പുത്രൻ ചെയ്യും. അത് കേട്ടപ്പോൾ ദാദിജിക്ക് വളരെ സന്തോഷമായി, കാരണം ബാബയുടെ വീട്ടിൽ നിന്ന് അത്രയും സ്നേഹവാത്സല്യങ്ങൾ ഭഗവാന്റെ അടുത്തു നിന്ന് കിട്ടുമ്പോൾ എങ്ങനെ ലൗകിക വീട് ആർക്കോർമ്മ വരാനാ. ദാദി ദിവസവും എനിക്ക് വെണ്ണ കഴിക്കാൻ തരുമായിരുന്നു. ദാദിജി എന്നെ മൂരിക്കടഞ്ഞ് മൂരിൽ നിന്ന് വെണ്ണ എടുക്കാൻ പഠിപ്പിച്ചു. കാരണം മധുബനിലെപ്പോഴും മൂരിൽ നിന്ന് വെണ്ണ കടഞ്ഞ് മാറ്റും, എന്നിട്ട് വെണ്ണ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കും. പ്രത്യേകിച്ചും ശരീരം കൊണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പ്രകാശ്മണി ദാദിജിയുടെ ആജ്ഞയായിരുന്നു. വളരെയധികം ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന സഹോദരന്മാർക്കെല്ലാം ദിവസവും ഭോലി ദാദിയോട് പറഞ്ഞിരുന്നു, കുറച്ച് വെണ്ണ കഴിക്കാൻ കൊടുക്കണം, കാരണം അവരുടെയൊക്കെ ആരോഗ്യം വേണം, ശക്തി വേണം, അവരത്ര അധ്വാനിക്കുന്നുണ്ട്. അപ്പം ദാദിജി എന്നെ മൂരിൽ നിന്ന് വെണ്ണ എടുക്കാൻ പഠിപ്പിച്ചു. ചില സമയത്ത് എനിക്ക് വെണ്ണ എടുക്കാൻ കിട്ടില്ല. കുറേ നേരം കയറിട്ടിങ്ങനെ വലിച്ച് വലിച്ച് മത്തുകൊണ്ട് കടയും, പക്ഷെ കിട്ടാതെ വരും. അപ്പോൾ ദാദി കാണും എനിക്ക് കിട്ടണില്ല എന്ന്, അപ്പോൾ ഓടി വരും എൻ്റെ അടുത്തേക്ക്, എൻ്റെ കയ്യിൽ നിന്ന് മത്ത് വാങ്ങും, എന്നിട്ട് ദാദി സ്വയം കടയും, പെട്ടെന്ന് വെണ്ണ എടുക്കും. വെണ്ണ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ചെറിയ കിണ്ണത്തിൽ വെണ്ണയാക്കിയിട്ട് എനിക്ക് കഴിക്കാൻ തന്നു. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നില്ല വെണ്ണ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ദാദിയോട് പറഞ്ഞു, ദാദി എനിക്കിഷ്ടമല്ല. അപ്പോൾ ദാദി പറഞ്ഞു, അല്ല, നീ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, വളരേണ്ട പ്രായമാണ്, അപ്പോൾ ഇത്രയും അധ്വാനിക്കുന്നുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായും കുറച്ച് വെണ്ണ കഴിക്കണം. അങ്ങനെ ദാദിജി വളരെ സ്നേഹത്തോടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് വെണ്ണ കഴിപ്പിച്ചു. കാരണം വെണ്ണ കഴിക്കൂ, എന്നാലേ കുഞ്ഞെ നിനക്ക് ആരോഗ്യം ഉണ്ടാകൂ, ബാബയുടെ വീട്ടിൽ ധാരാളം സേവനം ചെയ്യാനുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ വെണ്ണ കഴിക്കുന്നത് എനിക്ക് ശീലമായി. അത് വെണ്ണ കഴിപ്പിക്കാൻ വേണ്ടി വെണ്ണയിൽ അല്പം പഞ്ചസാര ഇട്ട് തരും. അങ്ങനെ ടേസ്റ്റിയാക്കി എന്നെ കൊണ്ട് കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് എന്താ പറയുക, ആ അലൗകിക മാതാവിൻ്റെ സ്നേഹവാത്സല്യം എങ്ങനെ ഞാൻ മറക്കും. കൃഷ്ണൻ്റെ വായിൽ വെണ്ണ ഉള്ള ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദാദി ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് അതേപോലെ വായിൽ വെണ്ണ പകർന്നു തന്നിട്ടുണ്ട്. ആ അലൗകിക മാതാവിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല.
ബാബ സുപ്രീം സർജനുമാണ്. ഒരിക്കലുണ്ടായ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഭോലി ദാദിക്ക് പെട്ടെന്ന് രോഗം ബാധിച്ചു. 1990 കാര്യമാണ്. ദാദിജി അവസാനം ഡോക്ടർമാർ തീരുമാനിച്ചു ദാദിജി അഹമ്മദാബാദിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മധുബനിൽ മൗണ്ട് അബുവിലെ നമ്മുടെ ഹോസ്പിറ്റൽ ആ സമയത്ത് ഗ്ലോബൽ ഹോസ്പിറ്റൽ എന്നുള്ള ഫെസിലിറ്റി ഒന്നുമില്ലല്ലോ. ചെറിയ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് അസുഖം വന്നാലും എല്ലാവരെയും അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടൂ. പക്ഷേ ദാദിജിക്ക് മധുബൻ നിന്ന് ദൂരത്തേക്ക്, അത് ഹോസ്പിറ്റലിലേക്കാണെങ്കിലും, പോകാൻ ഇഷ്ടമായിരുന്നില്ല. ആ സമയത്ത് അവ്യക്ത ബാബ്ദാദയുടെ അവതരണം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ദാദിജിയെ ബാബ്ദാദയെ കാണിക്കാൻ കൊണ്ടുപോയി. ദാദി ബാബയെ കണ്ടതും ബാബയെ ആലിംഗനം ചെയ്തുകൊണ്ട് ബാബയോട് പറഞ്ഞു, ബാബ എനിക്ക് അഹമ്മദാബാദിലേക്ക് പോകണ്ട, എന്നെ ഹോസ്പിറ്റലിലേക്ക് വിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദാദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ബാബ ദാദിജിക്ക് വളരെയധികം സ്നേഹം പകർന്നുകൊണ്ട് ബാബയുടെ വരദാനി ഹസ്തം ശിരസിൽ തഴുകിക്കൊണ്ട് ബാബ പറഞ്ഞു, കുഞ്ഞേ എൻ്റെ കുട്ടിക്ക് എവിടേക്കും പോകേണ്ട ആവശ്യം വരില്ല. ബാബ ദാദിയുടെ കയ്യിൽ ഒരു ടൂളി നൽകി, എന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയണം, അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ദാദി പൂർണ്ണമായും ആരോഗ്യവതിയായി. സത്യം ഇതാണ്, ഭോലി ദാദിക്ക് ബാബയോട് ഇത്രയും സ്നേഹമായിരുന്നു, ആ സ്നേഹത്തിൽ ഇത്രയും വിശ്വാസമുണ്ടായിരുന്നു. സ്വയം ഭഗവാനും ഭഗവാന്റെ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് സ്ഥാനം നേടി. ബാബയെ സ്നേഹം കൊണ്ട് ബന്ധിച്ചിരുന്നു ദാദി. അതുകൊണ്ട് ആ ഒരു പീസ് ടൂളിക്കുള്ളിൽ, പ്രസാദത്തിനുള്ളിൽ ഇത്രയും പരമാത്മശക്തിയും സ്നേഹവും നിറഞ്ഞ് ദാദിജിക്ക് ആ ടൂളി, ആ ശക്തിയാൽ, സ്നേഹത്താൽ ആ ടൂളി കഴിച്ചതോടുകൂടി അത് മരുന്നിൻ്റെ ജോലി ചെയ്തു. ഇപ്രകാരം ബാബ സുപ്രീം സർജനായി പ്രവർത്തിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ദാദിയുടെ വിശ്വാസമാണ്, ദാദിയുടെ സ്നേഹമാണ് ബാബയോടുള്ള. അതാണ് ആ ടൂളിലൂടെ ദാദിയുടെ രോഗത്തെ മാറ്റിയത്. ആർക്ക് എപ്പോ എന്ത് വേണമോ ദാദിജി എല്ലാവരെയും ശ്രദ്ധിച്ചിരുന്നു. ആർക്കെന്ത് വേണോ സമയത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരാൾ ഷുഗർ പേഷ്യൻ്റാണെന്നിരിക്കട്ടെ, അവർക്കതിനനുസരിച്ചുള്ള ഭക്ഷണം, ഏത് ആത്മാവിന് ഏത് സമയത്ത് എന്ത് വേണം, ഒരു ഗസ്റ്റ് വന്നാൽ അവർക്കതേപോലെ. എല്ലാവരെയും ദാദി അവർക്കനുസരിച്ച് ശ്രദ്ധാപൂർവം പരിപാലിച്ചിരുന്നു, അവർക്കനുസരിച്ചുള്ള ഭക്ഷണം നൽകിയിരുന്നു. ഇനി ഒരാൾ എവിടേക്കെങ്കിലും യാത്ര പോവണമെന്ന് ദാദിക്ക് മനസ്സിലായാൽ അവർക്ക് വഴിയിലേക്കുള്ള ഭക്ഷണം, അത് അതിന് യോജിച്ചത്, അവർക്കിഷ്ടപ്പെട്ടത്, അത് പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. എല്ലാവരെയും കാണുന്നവരെ, വഴിയിൽ ആരെ കണ്ടാലും ഓരോരുത്തരോടും ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ. ഒരു ദിവസം രാവിലെ 6 ഒരു ഗ്രൂപ്പ് ബാബയെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. അവർക്ക് ബസ് സ്റ്റാൻഡിൽ അതിരാവിലത്തെ വണ്ടിയാണ്. പക്ഷെ അപ്പോഴേക്കും ഭക്ഷണം ആയിട്ടുണ്ടായിരുന്നില്ല അടുക്കളയിൽ. അവർ പോയി, കാരണം അവർക്ക് ആ ബസ് മിസ്സായ പിന്നെ അടുത്ത ബസ് കിട്ടിയിട്ട് എത്തുമ്പോഴേക്കും ട്രെയിൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ വേഗം പോയി. അപ്പോൾ ദാദിജിക്ക് ഇതറിയാമായിരുന്നു അവർ ഭക്ഷണം എടുക്കാതെ പോയിരിക്കുന്നത് എന്ന്. ഉടൻ അടുക്കളയിൽ ഭക്ഷണമായതും ദാദി വേഗം പാക്ക് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നോട് ഇപ്പോൾ ആ സമയത്ത് യജ്ഞത്തിൽ വണ്ടിയൊന്നുമില്ല, എൻ്റെ കയ്യിലൊരു സൈക്കിളാണുള്ളത്. ആ സൈക്കിള് ചവിട്ടി എന്നോട് വേഗം ബസ് സ്റ്റാൻഡിൽ ഭക്ഷണം കൊണ്ടുപോയി എത്തിക്കാൻ പറഞ്ഞു. ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയതും അവരെല്ലാം ബസ്സിൽ കയറിയിരിക്കുകയാണ്, ബസ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ ഭക്ഷണ പാക്കറ്റ് അവരുടെ കയ്യിൽ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, ഭോലി ദാദിജി നിങ്ങൾക്ക് വേണ്ടി അയച്ചതാണ്. അപ്പോൾ അവർ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു അവരുടെ എല്ലാം.
എന്നിട്ട് അവരെല്ലാം പറഞ്ഞു, ദാദിജിയോടും ബാബയോടും ഞങ്ങളുടെ കൃതജ്ഞത അറിയിക്കണം, നന്ദി പറയണം. അവ്യക്ത ബാബ്ദാദ ഒരിക്കലും മുരളിയിൽ വിശേഷാൽ രൂപത്തിൽ ഭോലി ദാദിജിയെ ഓർമ്മിച്ചു. അത് കേട്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി. ബാബ പറഞ്ഞു, വലിയ ദാദിമാരോടൊപ്പമെല്ലാം മുഴുവൻ വിശ്വവും ഭോലി ദാദിയെ ഓർമ്മിക്കുന്നു. എല്ലാവരും ഭോലി ദാദിയെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കാരണം? മറ്റ് ദാദിമാരെല്ലാവരും എല്ലാവരുടെയും സേവനം ചെയ്യുന്നു, പക്ഷേ ദാദിജി ബാബയുടെ അടുക്കളയിലിരുന്നു കൊണ്ട് വിശ്വസേവനം ചെയ്യുകയാണ്. സർവാത്മാക്കളുടെയും സേവനം, അതുകൊണ്ടാണ് സർവാത്മാക്കൾക്കും ദാദിയോട് ഇത്രയും സ്നേഹം. ദാദിയുടെ സേവനത്തിൻ്റെ വിശേഷത കാരണം എല്ലാവർക്കും ദാദിയോട് ഹൃദയം നിറഞ്ഞ സ്നേഹമായിരുന്നു. കാരണം ദാദി ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയാണ് അവസാന ദിവസം വരെ ബാബയുടെ അടുക്കളയിൽ അക്ഷീണ സേവനം ചെയ്ത് ബ്രഹ്മഭോജനം ഉണ്ടാക്കി എല്ലാവരെയും സന്തുഷ്ടമാക്കിയത്. ദാദിയുടെ മഹാമന്ത്രമായിരുന്നു, ഞാൻ ഒരിക്കലും ആരിൽ നിന്ന് സേവനം എടുക്കില്ല. കാരണം ബാബ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരിൽ നിന്ന് സേവനം എടുക്കരുത്, എല്ലാവർക്കും സേവനം ചെയ്തു കൊടുക്കണം. ദാദിയുടെ അവസാന ദിവസവും ഞാൻ കണ്ടു. പെട്ടെന്ന് കൺമുന്നിൽ ദാദി യാത്രയാകുന്നതും അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടത്. ആ അത്ഭുതം ഇങ്ങനെയായിരുന്നു. 1995 ഗ്യാൻ സരോവറിൽ, അതിന് മുമ്പുള്ള സംഭവം എൻ്റെ ഇടയിൽ പറയാണ്, ഗ്യാൻ സരോവറിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് അടുക്കള റെഡിയായി. അപ്പോൾ അടുക്കള റെഡിയായപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ദാദിയോട് പറഞ്ഞു, ദാദി വരൂ, ഗ്യാൻ സരോവറിൽ ബാബയുടെ സുന്ദരമായ അടുക്കള ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം ദാദിയാണെങ്കിൽ പാണ്ഡവ ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയില്ല, അടുക്കളയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങില്ല, രാത്രി ഉറങ്ങാൻ മാത്രമേ പോകൂ, ഉച്ചയ്ക്ക് പോലും റെസ്റ്റിന് റൂമിൽ പോവില്ല. എല്ലാവരും പോയാലും ദാദി തൻ്റെ ചെയറിലിരുന്ന് 10 മിനിറ്റ് ഇരുന്ന് വേണമെങ്കിൽ അവിടെ വിശ്രമിക്കും, ഒരിക്കലും ഉച്ചയ്ക്ക് വിശ്രമിക്കില്ല. ഇത്രയും രാവിലെ 2 മണി മുതൽ സേവനം ചെയ്താലും ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ പോവില്ല, രാത്രി റൂമിലേക്ക് പോവുള്ളൂ. ദാദിയോട് വളരെ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ട് അവസാനം ദാദി ഗ്യാൻ സരോവറിൽ ഉദ്ഘാടനത്തിന് വന്നു. അടുക്കള കണ്ടിട്ട് ദാദിക്ക് വളരെയധികം സന്തോഷമായി. പ്രകാശ്മണി ദാദിജി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അത്ര സുന്ദരമായി ബാബയുടെ അടുക്കള തയ്യാറാക്കിയിരുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടന്നു. ദാദിജിക്കും വളരെ സന്തോഷമായി. അതിനുശേഷം എനിക്ക് അവിടേക്ക് സേവനത്തിന് വേണ്ടി ദാദി എന്നെ വിട്ടു. അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ഗ്യാൻ സരോവറിലെ സേവനങ്ങൾ വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് എനിക്ക് ഡെയിലി ഞാൻ ഗ്യാൻ സരോവറിൽ നിന്ന് പാണ്ഡവ ഭവനിൽ വന്നാണ് രാത്രി ഉറങ്ങിയിരുന്നത്. രാവിലെ അമൃതവേള കഴിഞ്ഞിട്ട് വീണ്ടും സേവയ്ക്ക് പോവും. കാരണം എനിക്ക് പാണ്ഡവ ഭവനിൽ നിന്ന് പോകാൻ കഴിഞ്ഞിരുന്നില്ല ഗ്യാൻ സരോവറിലേക്ക് താമസം മാറ്റാൻ. പക്ഷേ പതുക്കെ പതുക്കെ സേവനം കൂടി, അപ്പോൾ എനിക്ക് പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് പാണ്ഡവ ഭവനിൽ വരാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ വരുമ്പോൾ ഒരു ദിവസം ദാദി എൻ്റെ അടുത്ത് വളരെയധികം സ്നേഹത്തോടെ പിണങ്ങി. എന്നെ കണ്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വരികയോ വേണ്ട, കാരണം ഞാൻ 2 ആഴ്ച കഴിഞ്ഞിരുന്നു അപ്പോൾ തിരിച്ചു വരാൻ പാണ്ഡവ ഭവനിലേക്ക്. അപ്പോൾ ദാദി എന്നോട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ദാദിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ദാദിയുടെ കണ്ണുകളിൽ കണ്ണുനീര് നിറയുന്നത് ഞാൻ കണ്ടു. അത് സ്നേഹത്തിൻ്റെ കണ്ണുനീരായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വളരെ സ്നേഹത്തോടെ എൻ്റെ പുറത്ത് തട്ടി തഴുകിക്കൊണ്ട് പറഞ്ഞു, ശരി സുഭാഷ്, ദാദിയെ കാണാൻ വന്നില്ല എന്ന പരാതി എനിക്കില്ല, പക്ഷേ പാണ്ഡവ ഭവൻ ഇത് ബാബയുടെ വീടാണ്, ബാബയുടെ റൂമിൽ ഡെയിലി വരണ്ടേ? ബാബയുടെ റൂമിൽ വന്ന് പോയിട്ട് എത്ര ദിവസമായി? ബാബയുടെ റൂമിൽ വന്ന് അമൃതവേള ചെയ്തിട്ട് എത്ര ദിവസമായി? അത് കേട്ടതും എനിക്ക് മനസ്സിലായി ദാദിക്ക് എന്നോട് എത്രത്തോളം എൻ്റെ ആത്മീയ ഉന്നതിയിൽ ദാദിക്ക് ശ്രദ്ധയുണ്ടെന്ന്.
അതായത് ദാദിയുടെ ഹൃദയം ഒരു സാഗരമായിരുന്നു, ആത്മീയ സ്നേഹം കൊണ്ട് നിറഞ്ഞ സാഗരം. അവസാന ദിവസം ദാദി പെട്ടെന്നൊരു ദിവസം ആരോഗ്യം കേടുവന്നു. ലാസ്റ്റ് ഡേ എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഗ്ലോബൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇല്ല ദാദി ഇവിടെ നോക്കാൻ പറ്റില്ല, വലിയ ഹോസ്പിറ്റലിലേക്ക് തീർച്ചയായും കൊണ്ടുപോകണം. പക്ഷേ ദാദിജിക്ക് ഒരിക്കലും മധുബൻ വിട്ട് പോകുന്നത് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ദാദി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ടുപോകരുത്, അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകരുത്, എനിക്ക് പോകണ്ട പോകണ്ട പോകണ്ട. പക്ഷെ ദാദി ഇത് പറഞ്ഞെങ്കിലും ദാദിയുടെ ആരോഗ്യം വീണ്ടെടുക്കണമെന്ന ശുഭസങ്കല്പത്താൽ ഡോക്ടർമാരെല്ലാവരും ചേർന്ന് തീരുമാനിച്ച് ആംബുലൻസ് റെഡിയാക്കി. ദാദി ആംബുലൻസിലെ കയറ്റി അഹമ്മദാബാദിലേക്ക് പോകാൻ, ദാദിയോടൊപ്പം പോകാനുള്ള എല്ലാവരും റെഡിയായി. പക്ഷേ ദാദിയുടെ ഇച്ഛയെ നടന്നുള്ളൂ, ദാദി സ്വച്ഛന്ത മൃത്യു വരിച്ചു. ആ ആംബുലൻസിലേക്ക് കയറ്റുന്നതും ദാദിക്കുടനെ ഛർദി വന്നു. ഛർദി വന്നതും ഡോക്ടർമാർ ഇറക്കാൻ പറഞ്ഞു, ഇറക്കി ഗ്ലോബൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ. അപ്പോഴേക്ക് വൈകുന്നേരം 7:30 അവിടെ തന്നെ ദാദി അതേ നിമിഷം തന്നെ ശരീരത്തിൽ നിന്ന് പറന്ന് ഒരു പക്ഷിയെപ്പോലെ പറന്നുപോയി ബാബയുടെ മടിയിലേക്ക്. അതായത് ദാദിക്ക് മധുവനിൽ തന്നെ ശരീരം ഇടണം എന്നായിരുന്നു ആഗ്രഹം. മധുവനിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ദാദി ഉടൻ തന്നെ ശരീരം ത്യാഗം ചെയ്ത് പോയി. ഈ കിത്തനി പിടി ബാധേ, ഇത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആർക്കിങ്ങനെ സ്വച്ഛന്ത മൃത്യു വരിക്കാൻ കഴിയും? ശരീരത്തെ സ്വയം ത്യാഗം ചെയ്തിട്ടിറങ്ങിപ്പോയി ദാദി. എത്രയോ ആൾക്കാർ ശരീരം വിടാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടാറില്ലേ, ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ശരീരത്തിലിരുന്നിട്ട് ബാബയോട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ബാബാ മതി എന്നെ കൊണ്ടുപോകൂ കൊണ്ടുപോകൂ കൊണ്ടുപോകൂ. അത്ര കഷ്ടപ്പെടുമ്പോൾ ശരീരം കൊണ്ട്. പക്ഷേ ഭൂലി ദാദി നടക്കുകയും കറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, കളിച്ചും ചിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ, പ്രകൃതി ചീത്തായ ദാദി ബാബയുടെ സൽപുത്രി ദാദിയുടെ സങ്കല്പത്തിനനുസരിച്ച് ശരീരത്യാഗം ചെയ്തു പോയി. കാരണം ദാദി ആ ശരീരം കൊണ്ട് എല്ലുമുറയെ യജ്ഞസേവനം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ ശരീരവും ദാദി വിചാരിച്ച സമയത്ത് അതിൽ നിന്നിറങ്ങാൻ ദാദിജിക്ക് കഴിഞ്ഞത്. ഇത്രയും പ്രിയപ്പെട്ട ദാദിക്ക് മുന്നിൽ ഹൃദയം നിറഞ്ഞ സ്നേഹാഞ്ജലി ആദരാഞ്ജലി സമർപ്പിക്കുകയാണ്. ഓം ശാന്തി. जो रहते पांच तत्वों के पार, जिसे सब कहते हैं निराकार, जिसे सब कहते हैं निराकार. तत्वों के पार जिसे सब कहते हैं निराकार, वही शिव परम पिता सबके, वही शिव परम पिता सबके, जो रहते पांच तत्वों के पार.
ज्योति बिंदु रूप है प्यारा परम धाम घर सबसे न्यारा ब्रह्म लोक प्रकाश कुंड वो जहाँ रहता है सबका सहारा की ग्लानी।